ആധുനിക തർക്കിയിൽ ഉൾപ്പെട്ട സ്മിർനായിലും എത്താനായിരുന്നു പോളികാർപ്പ്. അദ്ദേഹം യോഹന്നാന്റെ ശിഷ്യനായിരുന്നുകൊണ്ട് ലീഹായിൽ നിന്നും കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്റെ ജനങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നുവെന്ന് വിശുദ്ധ ഇറേനിയൂസ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. പോളികാർപ്പിനെ മെത്രാനായി വാഴിച്ചത് യോഹന്നാൻ സ്ലീഹായാണ്. വെളിവാടിന്റെ പുസ്തകത്തിൽ സ്മിർണയിലെ മാലാഖ എന്ന് അഭിദാനം ചെയ്തിട്ടുള്ളത് പോളികാർപ്പിനെയാണ്. അദ്ദേഹത്തിന് സ്ലീഹ എഴുതിയിരിക്കുന്നു, നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും എനിക്കറിയാം, എങ്കിലും നീ സമ്പന്നനത്രേ. നീ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടേണ്ട, മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവന്റെ കിരീടം ഞാൻ നിനക്ക് നൽകും. 80 വയസ്സുള്ളപ്പോൾ അനേസെത്തൂസ് മാർപ്പാപ്പയെ സന്ദർശിച്ചു. ഉയർപ്പത്തിരുന്നാൾ ആഘോഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിക്കുകയുണ്ടായി. പാഷാണ്ടിയായ മാർസിയനെ അറിയുമോ എന്ന് ആരോ റോമിൽ വച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഉവ്വ്, പിശാചിന്റെ കടിഞ്ഞുൽപുത്രൻ. മാർക്കസ് ഔറേലിയസ് ചക്രവർത്തിയുടെ കാലത്ത് പോളികാർപ്പിനെ ആദ്യം വധിക്കാൻ വിജാതീയ മുറവിളി കൂട്ടി. ഒന്നിട പ്രാവശ്യം ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ മറച്ചുവെച്ചെങ്കിലും പിന്നീട് ഒളിച്ചോടുവാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. ദൈവഹിതം നിറവേറട്ടെ, അദ്ദേഹം പറഞ്ഞു. വന്ധ്യനായ മെത്രാനെ വധിക്കാൻ ഉദ്യോഗസ്ഥർക്ക് മടി തോന്നി. പോളികാർപ്പിനോട് ഈശോയെ ദൂഷണം പറയുവാൻ പ്രൊക്കോൺസിൽ ആജ്ഞാപിച്ചു. അദ്ദേഹം പ്രത്യുത്തരിച്ചു, 4 സ്കോറും 6 വർഷവും ഞാൻ യേശുക്രിസ്തുവിനെ സേവിച്ചു. അവൾ എനിക്ക് യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. പറ്റുതാ വളരെ നന്മ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടുത്തെ എങ്ങനെ ദൂഷണം പറയും? എന്റെ സ്രഷ്ടാവിനെ എങ്ങനെ ദൂഷണം പറയാനാണ്? അവിടെ നിന്നാണ് എന്റെ ന്യായാധിപൻ. ഇത് കേട്ട് ക്രൂദ്ധനായ പ്രൊക്കോൺസൽ പോളികാർപ്പിനെ ജീവനോടെ ദഹിപ്പിക്കാൻ ആജ്ഞാപിച്ചു. കരങ്ങൾ ബന്ധിച്ച് അദ്ദേഹത്തെ അഗ്നി നിർത്തിയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങനെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിൽ എന്നെ ഓഹരിക്കാരനാക്കിയതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ സ്തുതിക്കായി എന്നെ തന്നെ ബലിയർപ്പിക്കുന്നതിനും സ്വർഗത്തിൽ അനവരതം അങ്ങയെ സ്തുതിക്കുന്നതിനും എന്നെ യോഗ്യനാക്കേണമേ. അനന്തരം വിറകിന് തീ കൊടുത്തു, എന്നാൽ അഗ്നി അദ്ദേഹത്തെ സ്പർശിച്ചില്ല. ചിതയിൽ നിന്നും സുഗന്ധം വീശി. അപ്പോൾ കുന്തം കൊണ്ട് വിജാതിയർ അദ്ദേഹത്തെ കുത്തിക്കൊന്നു.